ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ബഹുമാനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടനയുമായുള്ള എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും രാജിയാവുകയും ഇനിയുള്ള സമയങ്ങളിൽ പഠനവും പ്രബോധന പ്രവർത്തനവും സമസ്ത കേരള ജംഇയത്തുൽ ഉലമാ ബഹുമാന്യനായ സയ്യിദ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വിഭാഗവുമായി സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 1998 മുജാഹിദ് പ്രസ്ഥാനവുമായി സഹകരിച്ച് ഈ ഉള്ളവൻ പ്രവർത്തിക്കുന്നത്. ഇനി ഇതിനായന്റെ പഠനവും പ്രബോധന പ്രവർത്തനങ്ങളും ഇതുവരെ മുജാഹിദുകളുമായി സഹകരിച്ചുകൊണ്ടായിരുന്നു. ഇന്ന് പ്രധാനമായും മുജാഹിദുകൾ വിവിധ വിഭാഗങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, 2002 ആദ്യമായി മുജാഹിദുകൾ പിളർന്നത്. പിന്നീട് 2012 കേരള നദ്വത്തുൽ മുജാഹിദീൻ കേന്നം ഔദ്യോഗിക വിഭാഗം, കേന്നം മർക്കസ് ദഅ്‌വ വിഭാഗം, വിസ്ഡം വിഭാഗം എന്നിങ്ങനെ പ്രധാനമായും 3 വിഭാഗങ്ങളായി പ്രവർത്തിക്കുന്നു. ഈ അടുത്ത് മരണപ്പെട്ടുപോയ സക്കരിയ സുലാഹിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ വിഭാഗവും പ്രവർത്തിക്കുന്നു. ഈ വിഭാഗങ്ങളിൽ പെടാത്ത കുറെ മുജാഹിദുകളെയും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മുജാഹിദുകൾ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളും പിളർപ്പുകളും നേരിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം ആളുകൾ യുക്തിവാദത്തിലേക്ക് പോയതായി നമുക്ക് കാണാം. അതേപോലെ തന്നെ ചേകന്നൂർ വിഭാഗത്തിലേക്കും ധാരാളം മുജാഹിദുകൾ പോയിട്ടുണ്ട്. മുജാഹിദുകളുടെ ഇടയിലുണ്ടായ പിളർപ്പ് ചില ആളുകൾക്ക് കൂടുതൽ ആദർശം പഠിക്കാൻ ഉപകാരപ്പെട്ടു എങ്കിലും മുജാഹിദുകളുടെ ഇടയിലുള്ള ഐക്യവും വിശ്വാസവും സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുകയും മുജാഹിദുകൾ എന്നറിയപ്പെട്ടിരുന്ന ധാരാളം മുജാഹിദ് പ്രവർത്തകന്മാർ അക്കലാനിസത്തിലേക്ക് യുക്തിവാദത്തിലേക്ക് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ധാരാളം ആളുകൾ ചേകന്നൂരിസത്തിലേക്കും പോയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പരലോകത്ത് മുജാഹിദുകൾക്ക് നേതൃത്വം നൽകുന്ന അതിൻ്റെ ഉമറാക്കൾ, ഉലമാക്കൾ, നേതാക്കൾ, പണ്ഡിതർ അള്ളാഹുവിൻ്റെ കോടതിയിൽ കൃത്യമായി കണക്ക് പറയേണ്ടി വരും. കൃത്യമായ ആദർശം എന്താണ്, മുജാഹിദുകളുടെ ആദർശം എന്താണ്, തൗഹീദ് എന്താണ്, ശിർക്ക് എന്ന് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ ഇന്ന് മുജാഹിദുകൾക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ആദർശപരമായി മുജാഹിദുകൾക്ക് യോജിക്കാൻ കഴിയാത്തത്, ഐക്യപ്പെടാൻ സാധിക്കാത്തത്? കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതാണ്, പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്.